അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയ സഹോദരങ്ങളെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ചുവടുവെപ്പിലേക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ ദിവസം പ്രഭാതത്തോടെ ഞാൻ പ്രവേശിക്കുകയായിരുന്നു. അതായത് ഞാനും നിങ്ങളും സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളും പലപ്പോഴും ആവലാതിപ്പെടാറുള്ളതും വിഷമിക്കാറുള്ളതുമായ നമ്മുടെ ആരോഗ്യപരമായ വിഷയം, സാമ്പത്തികമായി ഏറെ തകർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ആരോഗ്യപരമായി നമുക്കുണ്ടാകുന്ന ഓരോ വിഷമാവസ്ഥകളും വലിയ ചിന്തയിലേക്കും സങ്കീർണതകളിലേക്കും നമ്മളെ കൊണ്ടുപോകാറുള്ളതാണ്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, കുടുംബം വിറ്റ് പ്രമാണം കൊണ്ടുപോയിരുന്നാലും അസുഖത്തിൽ നിന്നും മോചിതരായി വരാൻ കഴിയുമോ എന്നുള്ള ആശങ്ക കൂടി അക്കൂട്ടത്തിലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷങ്ങളായി ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചും ഈ അവസ്ഥകളെ കുറിച്ചും ഒക്കെ ചിന്തിക്കുമായിരുന്നു. പ്രധാനമായും എന്നെ ചിന്തിപ്പിച്ചൊരു ഘടകം, കേരളം ആരോഗ്യപരമായി മുൻപിലാണ് എന്നാണ് സമൂഹത്തിൽ നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു ധാരണ. എന്നാൽ ഒരു ക്രിട്ടിക്കൽ സ്റ്റഡിയുടെ ഭാഗമായി ഞാൻ ചിന്തിക്കുമ്പോൾ എന്റെ മുമ്പിൽ വ്യക്തമാകുന്ന ഒരു ഉത്തരം, ആരോഗ്യപരമായി മുമ്പിൽ നിൽക്കുന്ന കേരളമാണ് ആശുപത്രിയിൽ ഏറ്റവും കൂടുതൽ കൂടുതലുള്ളത്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആശുപത്രികൾ ഉള്ളത് കേരളമാണ്. അപ്പൊ ആരോഗ്യപരമായി മുമ്പിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിന് എന്തിനാണ് ഇത്രമാത്രം ആശുപത്രി എന്ന് ചോദിച്ചാൽ, ആ ആശുപത്രിയിലേക്ക് അത്രയും അധികം ആളുകൾ എത്തുന്നുണ്ട് എന്നാണ്. അപ്പൊ ആ കേരളം സത്യത്തിൽ ആരോഗ്യപരമായി മുമ്പിൽ എന്റെ പിമ്പിലാണോ എന്ന് ഒരു അന്വേഷണം എന്റെ മനസ്സിൽ തീർന്നു. ആ അന്വേഷണത്തിന്റെ പഠന യാത്രകൾ വെറും 3rd class ബിസിനസ് ലെവലിലേക്ക് മനുഷ്യന്റെ ആരോഗ്യത്തിനെ വഴിതിരിച്ചു വിടുന്ന ഒരു രംഗമുണ്ട് എന്നതാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. ഏകദേശം 8 വർഷക്കാലമായി ആ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണവും പഠനവും എന്നെ കൊണ്ട് എത്തിച്ചത്, മനുഷ്യന് ഇന്ന് തിരക്കു പിടിച്ച ജീവിതത്തിൽ ഏറ്റവും ഫലപ്രദം, എല്ലാ സൗകര്യങ്ങളോടും കൂടിയും നമ്മൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നതും ഒപ്പം അമാനുഷികമായ റിസൾട്ട് ക്യൂർ റിലീഫ് അല്ല ക്യൂർ മനുഷ്യനെ സമ്മാനിക്കുന്ന ക്യാൻസറിന്റെ വിഷയം ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങളിലൂടെ എനിക്ക് അടുത്തു പരിചയപ്പെടാൻ കഴിഞ്ഞ ഒരു ശാസ്ത്രീയ ചികിത്സാ മേഖലയാണ് അക്യുപഞ്ചർ. ഏതായിരുന്നാലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെയൊക്കെ അന്വേഷണങ്ങൾ നടന്നു. ആ അന്വേഷണത്തിലാണ് കേരളത്തിൽ അതിന്റെ ഏറ്റവും ആധികാരികവും ഏറ്റവും ഡീപ്പായ നിലയിലുള്ള വളരെ ആധികാരികമായ പഠന രംഗം കൈകാര്യം ചെയ്യുന്ന ഒരു ടീമാണ് അക്യുപഞ്ചർ അക്കാദമി. അതിന്റെ പ്രധാനിയും അതിന്റെ സ്ഥാപകനും ഒക്കെ ആയിട്ടുള്ള ബഹുമാനിയായ ഷെയ്ബ് റിയാദു സാറിനെ ഞാൻ പരിചയപ്പെടുന്നു. ഒരുപാട് കാലമായി കേട്ടിരുന്നു, എന്നാൽ കുറെ കൂടെ അടുത്ത് പരിചയപ്പെടണമെന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ സുഹൃത്തും തിരുവനന്തപുരം സ്വദേശിയായ സമൃദ്ധി മൗലവി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം വെക്കുന്ന കാര്യവും എന്നോട് ഈ വിഷയം അറിയിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ വിഷയം മുമ്പേ കേട്ടു പരിചയമുള്ളതാണ്, ഏതായാലും അടുത്ത് പരിചയപ്പെടാനുള്ള അവസരം കിട്ടിയെങ്കിൽ വളരെ നല്ലത്, ഞാൻ അതിന് താല്പര്യപ്പെട്ടു. അങ്ങനെ ഇവിടെ വന്നു. വരുമ്പോൾ ഇത് അക്യുപഞ്ചർ പഠിക്കാനുള്ള ഒരു അക്കാദമി കൂടിയായിട്ടാണ് സ്ഥാപിക്കപ്പെടുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് അറിഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് അതിന് വേണ്ടത്, അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? +2 ഉണ്ടെങ്കിൽ ആർക്കും ഫോളോ ചെയ്യാനും പഠിക്കാനും കഴിയുന്നു. അതായത് സർട്ടിഫിക്കറ്റ് ലെവലിൽ നമുക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ഒരു ക്ലിനിക്ക്, അക്യുപഞ്ചർ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ +2 യോഗ്യത ഉള്ള ഒരാളിന് തുടർ പഠനത്തിലൂടെ ഈ കോഴ്സ് പാസ്സായി പൂർത്തിയാക്കിയാൽ അതിലൂടെ അയാൾക്കൊരു അക്യുപഞ്ചറിസ്റ്റ് ആയിക്കൊണ്ട് ചികിത്സകനായി സേവനം ചെയ്യാൻ കഴിയും. അല്ലാത്തവർക്ക് പഠിക്കാം. നമുക്ക് തിരിയുന്ന, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന മലയാള ഭാഷയിലായി നമുക്ക് തിരിയുന്ന ലെവലിലേക്ക് ഇറങ്ങുന്ന പഠിപ്പിക്കപ്പെടുന്ന ക്ലാസ്സുകളിലൂടെ ഇത് പഠിക്കാൻ കഴിയും എന്നത് മനസ്സിലായി. ഒരു 35,000-50,000-60,000 ഇടയിലുള്ള സാമ്പത്തിക ചെലവ്, ഓരോ ക്ലാസ് നയിക്കപ്പെടുന്ന സ്ഥാപനങ്ങളുടെയും വാടകയും ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും ചേർത്തുകൊണ്ട് ഏകദേശം ഇത്രയും വരും. ഒരു 1.5 വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന ഒരു കോഴ്സ് ഡ്യൂറേഷനുമാണ് ഉള്ളതെന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ദിവസം ഒരു നിമിഷവും സമയം എന്നെ സംബന്ധിച്ചിടത്തോളം ഒഴിവാകാൻ ഇല്ലാത്തൊരാളാണ്. എത്രയെങ്കിലും ആളുകൾ വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാത്ത അവസ്ഥയാണ്. ആ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ തിരക്കുകൾക്കിടയിൽ നിന്നും ഒരു ദിവസമെങ്കിലും ഇതിനുവേണ്ടി മാറ്റിവെക്കണം എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് അതും സൗകര്യപ്രദമായ നിലയിൽ ക്ലാസ് ഒരുക്കപ്പെടുന്നു എന്നറിയുന്നത്. എല്ലാ മാസവും അവസാനത്തെ ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ 2 സെക്ഷനുകളിലായി നടക്കുന്ന ക്ലാസ് തിരുവനന്തപുരത്ത് ഈ മണക്കാട് കല്ലാട്ടുമുണ്ട് അക്യുപഞ്ചർ അക്കാദമി ആരംഭിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യമായി അതിനു വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കാൻ തീരുമാനിക്കുകയും പ്രൊഫസറുടെ അനുഗ്രഹത്താൽ കഴിഞ്ഞ ദിവസം വന്ന് ആ അക്കാദമിയിൽ ഞാൻ ജോയിൻ ചെയ്യുകയും ഇന്നതിന്റെ ഔദ്യോഗികമായിട്ടുള്ള അതിന്റെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഫോം ഞാൻ എന്റെ പേര് ഫില്ല് ചെയ്ത് ഞാൻ അതിന്റെ ആദ്യ ഘടകം എന്നുള്ള നിലയിൽ 5,000 രൂപ ഫീസും അടച്ചുകൊണ്ട് പ്രൊഫസറിന് കൊടുക്കുകയാണ്. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ഒരു നല്ലൊരു അക്യുപഞ്ചറിസ്റ്റ് ആയി സമൂഹത്തിന് സേവനം ചെയ്യാൻ കഴിയുന്ന ഒരു പരോപകാരിയായി ജീവിക്കാൻ, സമൂഹത്തിന് ഉപകാരിയായി കഴിയാനുള്ള തോഫീക്ക് തരട്ടെ. ബഹുമാനി സാറ്, അതിനെ കുറിച്ച് 2 വാക്ക് എനിക്ക് വേണ്ടി സാറിന് ചെയ്യണം.
കഴിഞ്ഞ 10 വർഷത്തിലധികമായി കേരളത്തിൽ 10 ബ്രാഞ്ചുകളായിക്കൊണ്ട് അക്യൂപ്പസ് അക്കാദമി അക്യൂപ്പസ് പഠിപ്പിച്ച് വരികയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അക്യൂപ്പസ് അക്കാദമിയിൽ പഠിച്ച നല്ല ചികിത്സകർ ഈ ചികിത്സ നടത്തി വരുന്നുണ്ട്. തീർച്ചയായും ഇക്കൊല്ലം ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് അക്കാദമി ക്ലാസ് ആരംഭിച്ചത്. എന്നിട്ട് ക്ലാസ്സിൽ വന്ന ഒവൈസ് അവാജി സാർ അതുപോലെ തന്നെ മറ്റ് പ്രഗത്ഭർ അടങ്ങുന്ന ഒരു നല്ലൊരു ബാച്ച് തന്നെ കമലുദ്ദീൻ മൗലവി തിരുവനന്തപുരത്ത് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു പഠനം കേരളത്തിനെ ഒരു പുത്തനുണർവ് ചികിത്സാ മേഖല ഉണർവ് നൽകുന്നു എന്നുള്ളതും നിലവിൽ മരുന്ന് കഴിച്ച് പ്രയാസം അനുഭവിക്കുന്ന ഓരോ ആളുകൾക്കും മരുന്ന് ഒഴിവാക്കി ആരോഗ്യത്തിൽ ജീവിക്കാൻ ഈ ചികിത്സ അറിവ് പ്രയോജനം ചെയ്യുന്നു എന്നുള്ളത് കാര്യം സത്യമാണ്. അതിന് 100 സാക്ഷികൾ ഇന്ന് കേരളത്തിലുണ്ട്. 100 ക്ലിനിക്കുകൾ അക്യൂപ്പസ് അക്കാദമിയിൽ പഠിച്ച ആളുകൾ ഇന്ന് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നല്ല കഴിവുള്ള ചികിത്സകരെ വാർത്തെടുക്കാൻ വേണ്ടി ഈ അക്കാദമി തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. തീർച്ചയായും പഠിക്കാൻ തൽപരരായ നല്ല ആളുകൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താമെന്ന് ഈ അവസരം ഉണർത്തുകയാണ്. താങ്ക് യു.